ൂർണ്ണ പ്രശോഭിതം ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം സ്നേഹീപനാളമായി വിളങ്ങും ധന്യജീവിതം ശിയായി സ്തുതിയായിരിക്കട്ടെ വലിയ നോമ്പിന്റെ ആത്മീയ ചൈതന്യത്തിലായിരിക്കുന്ന എല്ലാ ശാലോ പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു പീഠാനുഭവ കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങളിലൂടെ ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷ ആതുര ശുശ്രൂഷ രംഗത്ത് സേവനം ചെയ്യുന്ന നഴ്സുമാരായ നാം മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി തരുവാനായി യു എ ഇ നഴ്സസ് മിനിസ്ട്രി സ്പിരിച്വൽ ഡയറക്ടറും റാസൽ കൈമ പ്രിസ്റ്റുമായ ബഹുമാനപ്പെട്ട ജോയ് മേനേച്ചേരി ഇന്ന് നമ്മോടൊപ്പമുണ്ട് നമുക്ക് സ്നേഹപൂർവം അച്ഛനെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഓശാന ശുശ്രൂഷകളൊക്കെ നന്നായിരുന്നില്ലേ അല്ലേ കണ്ടമാനം തോന്നുന്നു പല സ്ഥലത്തു നിന്നും നിന്നും വന്നിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അത്ര പെരുത്ത ആളുകൾ സൗകര്യമൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണിത് വലിയാഴ്ചയെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ദിവസങ്ങളെന്ന് വേണമെങ്കിൽ പറയാം ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ഒരു അവസാനം ഒരു കൾമിനേഷൻ ആണല്ലോ ഈ ഒരു വലിയാഴ്ച എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വലിയാഴ്ച എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കാണുന്ന ദിനങ്ങളാണ് നമ്മളേറ്റവും അധികം ഒരുങ്ങേണ്ട ദിനങ്ങൾ കൂടിയാണ് ഈ വലിയാഴ്ച ശരിക്കും അത് ഓശാന കൂടെ അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഓശാന നമുക്ക് വളരെ ദൈവാനുഗ്രഹപ്രദമായ ശുശ്രൂഷകളിലൂടെ ആഘോഷിക്കാൻ സാധിച്ചു ഇനിയുള്ള ദിനങ്ങൾ അല്ലേ നമ്മളിനി വളരെ കർത്താവിനോട് ചേർന്ന് ഒരുങ്ങണം ആഘോഷിക്കണം അല്ലെ അതൊക്കെയാണ് ഒരു വലിയ ആഴ്ചയെ പ്രാധാന്യമുള്ളതാക്കുന്നത് അച്ഛ ആഴ്ച ആരംഭിക്കുന്നത് ഓശാനയുടെ കൂടിയാണല്ലോ ഈ വലിയ ആഴ്ച എങ്ങനെ നമുക്കൊരു അനുഭവമാക്കി മാറ്റാൻ പറ്റും വളരെ നല്ലൊരു ചോദ്യല്ല അതായത് നമുക്ക് ഈശോ കൂടെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വലിയ ആഴ്ചയെ എങ്ങനെ കൂടുതൽ അനുഭവമാക്കാം അങ്ങനെ നമ്മുടെ അങ്ങനെ തോന്നുന്നത് ശരിക്കും നേഴ്സന്മാർ ഈശോയുടെ സ്നേഹിതര ആയിട്ട് മാറണമല്ലോ അതല്ലേ നേഴ്സിങ് ഒരു വിളിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അർത്ഥമാക്കുന്ന അങ്ങനെയല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓശാന ഞായറാഴ്ചയോടു കൂടെ വലിയ ആഴ്ച തുടങ്ങുമ്പോൾ ഓശാനത്തിന് അർത്ഥം നിങ്ങൾക്കറിയാലോ അറിയോ അറിയായിരിക്കും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ മറന്നു പോയിണ്ടാവും ഓശാന എന്ന വാങ്ങുന്നത് ഒരു ഹീബ്രു പദമാണ് അതിന്റെ അർത്ഥം എന്നാണ് സേവ് സേവ് രക്ഷിക്കണേന്ന പക്ഷെ നമ്മൾ ഈ ഒരു കുരുത്തോലൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒരു വിളിയോട് കൂടിയാണ് നമ്മൾ ശരിക്കും ഓശാന ആഘോഷിക്കണേ അല്ലേ ശരിക്കും അതൊരു എന്താ പറയാ ഒരു വിജയഭേരി ആയിട്ടാ നമ്മൾ കാണുക അല്ലാതെ അതൊരു എന്താ പറയുക അവർ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ കാണാറുണ്ടാ ഇല്ല കാണാറില്ല പക്ഷെ ശരിക്കും ഓശാനക്ക് ഈ രണ്ടർത്ഥങ്ങളുമുണ്ട് അതായത് ഈശോയെ സ്വീകരിക്കാനായിട്ട് ഇപ്പം യഹൂദ ജനങ്ങളെല്ലാം കുട്ടികളും കുടുംബവും എല്ലാവരും ഒരുമിച്ച് വന്ന് ഈ ഈന്തപ്പന ഓരകളൊക്കെ എടുത്തുയർത്തി അവരെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ വഴിയിലൊക്കെ വിരിച്ച് അങ്ങനെ കഴുതപ്പുറത്ത് ഈശോയെ അങ്ങനെ വരുന്നു ആനയിച്ച് കൊണ്ടുവരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആംബിയൻസ് ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും നൽകണത് ഈ ഒരു വിജയഭേരിയാണ് രക്ഷകനെ വരവേൽക്കുന്നു സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒമ്പത് ഒമ്പത് നമ്മളത് കാണുന്നുണ്ട് ഇതാ കഴുത കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്ന മിശിഹ അപ്പൊ ആ ഒരു മിശിഹയാണ് ഈശോ എന്ന് സ്ഥാപിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് ഈശോയുടെ ഈ ഒരു വരവേൽപ്പ് അപ്പൊ ഇതിനൊരു വരവേൽപ്പായിട്ട് കാണാം അതോടൊപ്പം തന്നെ ഓശാന ഈ ഒരു രക്ഷിക്കണേ എന്ന് അതൊരു വിലാപം പോലെയല്ല ഈ രക്ഷിക്കണേ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ആരും രക്ഷിക്കാനും ഇല്ലല്ലോ അങ്ങനെ അങ്ങനെയല്ല രക്ഷിക്കാൻ ആളുള്ളപ്പോൾ നമ്മൾ രക്ഷിക്കണേ എന്ന് പറയില്ലേ അപ്പൊ അതിനകത്തൊരു പ്രത്യാശയുണ്ട് അതിനകത്തൊരു പ്രതീക്ഷയുണ്ട് അപ്പൊ പ്രതീക്ഷയോടുകൂടെ പ്രത്യാശയോടു കൂടെയുള്ള ഒരു നിലവിളിയാണത് അപ്പൊ അല്ലാതെ ഇങ്ങനെ കഠിനമായ വേദനയിലകപ്പെട്ട് നിരാശയിലകപ്പെട്ട് ഇങ്ങനെ നിലവിളിക്കണ ഒരു നിലവിളിയല്ല അപ്പൊ അർത്ഥമാക്കുന്നത് ഒരു വിജയഭേരിയാണ് അതോടൊപ്പം തന്നെ അതൊരു പ്രത്യാശയോടു ഒരു നിലവിളിയുമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഓശാനയിലാണ് നമ്മൾ പങ്കെടുത്തത് ഇനി ഈ ഓശാനയെ ഒരു തുടക്കമായി കൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ ഒരുങ്ങാം എന്ന് എന്ന് പറയുകയാണെങ്കിൽ അത് ഈ രണ്ട് വാക്കിനകത്ത് അതിനകത്ത് അതിൻ്റെ സന്ദേശം ഉൾ ഉൾച്ചേർന്നിട്ടുണ്ട് ഈശോയുടെ ജീവിതം മുഴുവൻ അതിനകത്ത് ചേർന്നിട്ടുണ്ട് അതെന്താണ് അതായത് ഈശോ രക്ഷകനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അതോടൊപ്പം ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഒരു നിലവിളി അതിനകത്തുണ്ട് അതായത് കർത്താവിനെ മാത്രം രക്ഷകനായിട്ട് കണ്ട് കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു നിലവിളി അപ്പോൾ ഇത് രണ്ടും എല്ലാ വിശ്വാസികൾ ജീവിതത്തിലും എന്നുള്ളതാണ് അതായത് പ്രത്യാശയുടെ ഒരു നിലവിളിയോടൊപ്പം വിജയഭേരിയും അതായത് കർത്താവ് വിക്ടറാണ് വിക്ടോറിയസ് അപ്പോ രക്ഷകനിൽ നമ്മൾ കണ്ടെത്തുന്ന രക്ഷയും ആ രക്ഷ സ്വീകരിക്കാനുള്ള നമ്മുടെ ഒരു പ്രത്യാശയും ഒരു നിലവിളിയും ഇതിനകത്ത് ഈ ഓശാനയിൽ ഉൾച്ചേർന്നിട്ടുണ്ട് ചോദിച്ച ജെറുസലം ദേവാലയത്തിൽ ഈശോ പ്രവേശിച്ചപ്പോൾ വലിയൊരു ദേവാലയ ശുദ്ധീകരണം നടക്കുന്നുണ്ടല്ലോ ായ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഞങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കാം അതായത് ഈ ഓശാനയില് ഇതില് ഈ ഒരു ശുശ്രൂഷ അടങ്ങിയിരിക്കുക ഓശാന കഴിഞ്ഞിട്ട് പിന്നെ ഈശോ നേരെ പോണത് ഈ ദേവാലയ ശുദ്ധീകരണത്തിലേക്കാണ് ദേവാലയ വിശുദ്ധീകരണം ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈശോയ്ക്ക് ശത്രുക്കളുടെ എണ്ണം കൂടിയത് ഈ ഈ ഒരു ദേവാലയ ശുദ്ധീകരണത്തോടു കൂടിയാണ് അത് കഴിയുമ്പോ ഇവര് എങ്ങനെ കടത്താവിനെ ഇല്ലാണ്ടാക്ക എന്നുള്ള രീതിയിലാണ് പിന്നീട് ചർച്ചകൾ പുരോഗമിക്കണത് അപ്പോൾ ഈശോയുടെ ഈ ഒരു ദേവാലയ പ്രവേശനത്തിന്റെ ഈ ഒരു പട്ടണപ്രവേശനത്തിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് ഈ ദേവാലയ ശുദ്ധീകരണ അത് ഏത് ദേവാലയം ജെറുസലം ദേവാലയത്തിലാണ് ഈശോ ഇങ്ങനെ ആടുമാടുകളെ വിൽക്കുന്നവര് പ്രാവുകളെ നാണയ നാണയമാറ്റക്കാര് അവരൊക്കെ തട്ടി മാറ്റിയിട്ട് അവരൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പറയുന്ന ഒരു ശുദ്ധീകരണം നടക്കണത് ചാട്ടന്മാരൊക്കെ എടുക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത് ശരിക്കും അതാണോ ശരിക്കും അർത്ഥമാക്കുന്നത് അതിനൊരു സൂചകമായിട്ട് കാണണം ഇപ്പൊ ഈ ഈശോ തന്നെ പറയുന്നില്ല നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കും മൂന്ന് ദിവസത്തിന് ഞാനിത് പുനരുദ്ധരിക്കും അവർ നാല്പത് സന്തോ ഇത് പണിയാനായിട്ട് നീ ഇത് മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും എന്നാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിക്കേണ്ടല്ല അപ്പോൾ പിന്നീട് അതിനെ രേഖപ്പെടുത്തുന്നുണ്ട് അത് യോനാൻസ് ലീഗ രേഖപ്പെടുത്തുന്നുണ്ട് അത് തൻ്റെ ആലയത്തെക്കുറിച്ച് പറയുന്നു പൗലോസ് ലീഗ പറയുന്നുണ്ട് അറിയുന്നില്ലേ നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണെന്ന് അപ്പോൾ നഴ്സുമാരെ ഇത് ഞാനിനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഇടപെടുന്നത് ദേവാലയങ്ങളോടാണ് ഏത് ജാതിയും ഏത് മതവും ഏതു വർണവും ഏതു വർഗവുമാവട്ടെ നിരീശ്വരവാദിയാവട്ടെ രോഗിയായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്ന ഈ രോഗികളെ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് അതിലാണ് നിങ്ങളുടെ വിശദീകരണം നിങ്ങൾ എങ്ങനെ രോഗികളെ കാണുന്നു ഒരു നമ്പറായിട്ടാണ് ഫയൽ നമ്പർ അല്ലേ ഇന്ന വാർഡില് ഇന്ന ഫയല് ആണ് ഒരു ഫയൽ നമ്പറും ഒരു ബെഡ് നമ്പറും ആണോ നിങ്ങൾക്ക് രോഗികളിൽ നേഴ്സസ് മിനിസ്റ്ററിൽ വന്നിട്ടുള്ള ഈശോയെ അറിഞ്ഞ ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിച്ച് ഈശോയെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന തീഷ്ടമതികളായ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം നമ്പറല്ല അതൊരു ബെഡ് അല്ല മറിച്ച് അതൊരു ദേവാലയാണ് എങ്ങനെ നിങ്ങൾ ഒരു ദേവാലയത്തിലേക്ക് ഈ ചെരുപ്പുകളൊക്കെ അഴിച്ചു വെച്ചിട്ട് കേറുന്നു എങ്ങനെ നിങ്ങൾ ഒരു അഴ്ത്തായരുടെ മുമ്പിൽ കൂപ്പുകാരങ്ങളോടെ നിൽക്കുന്നു എങ്ങനെ നിങ്ങൾ ഒരു ദൈവിക ശുശ്രൂഷയിൽ പങ്കാളികളാവുന്നു അല്ലേ ഇപ്പൊ നിങ്ങൾ സഹോദരിമാർ അല്ലെങ്കിൽ ചേച്ചിമാർ അമ്മമാർ നിങ്ങളൊക്കെ പള്ളിയിലേക്ക് എത്തുമ്പം തലമുണ്ട് ഒക്കെ ഇട്ട് അല്ലെ തല മറിച്ച് സാരി തലപ്പുണ്ടോ അല്ലെങ്കിൽ ഷോളമുണ്ടോ അല്ലെ അങ്ങനെയൊക്കെ മറിച്ച് നിങ്ങൾ എത്ര ഭവ്യതയോടുകൂടെ ഞാൻ ഓർക്കേണ്ട ഈ നോമ്പ് കഴിഞ്ഞ പാൻഡമിക് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ പള്ളികളെ കടച്ചില്ല അപ്പോൾ നമ്മുടെ ഒരു നേഴ്സ് ഒരു പടം വിട്ടിരുന്നു നിങ്ങളുടെ നേഴ്സ് മിനിസ്ട്രിക്ക് കൂട്ടായ്മയിൽ അതായത് ടി വിയിൽ ഇങ്ങനെ നടക്കാണ് ശുശ്രൂഷ നടക്കാണ് ശുശ്രൂഷ ടി വിയിൽ കുർബാന നടക്കുക അപ്പോൾ ഒരു ടി പോയിൽ ഇങ്ങനെ രണ്ട് തിരിയൊക്കെ കത്തിച്ച് ബൈബിളൊക്കെ വെച്ച് കുരിശൊക്കെ വെച്ച് ബൊക്കെ വെച്ച് ഇവർ മുട്ടുകുത്തി അതാണ് ആൾട്ടാരുടെ മുമ്പിൽ മുട്ടുകൂത്തണ പോലെയാണ് അത്തരത്തിൽ നമ്മുടെ വീടുകൾ മാറിയ ഒരു സംഭവം നമുക്ക് അനുഭവപ്പെട്ടുണ്ട് അങ്ങനെ വീടുകൾ മാറുന്നു പിന്നെ നമ്മുടെ വ്യക്തികൾ മാറുന്നു ശുശ്രൂഷകൾ മാറുന്നു ഇതൊക്കെയല്ല ദേവാലയം എന്ന് പറയണത് ദേവാലയം ഒരു ഒരു കെട്ടിടം അല്ലല്ലോ ദേവാലയം ഒരു കെട്ടിടം അല്ലല്ലോ ദേവാലയം അത്തരത്തിലുള്ള ഒരു ഒരു കൺസെപ്റ്റാണ് ഈശോ നമുക്ക് വെച്ച് തരുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ഒരു രോഗികളിൽ കാണുന്ന ഒരു എന്താ പറയുക ഒരു എന്താ ദൈവികത ഒരു ശ്രേഷ്ഠത ഒരു മഹത്വം മഹനീയത അതൊക്കെ നമുക്കൊരു രോഗികൾ അവരുടെ രോഗി എന്തും ആവട്ടെ ആരും ആവട്ടെ കാണാൻ പറ്റുമോ അങ്ങനെ പറ്റുമെങ്കിൽ അതല്ലേ വലിയൊരു വിശദീകരണം അങ്ങനെ കാണാൻ സാധിക്കാത്ത വിധം എന്നിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മലിനകൾ എന്താണ് ചിന്തകളാകാം വാക്കുകളാകാം പെരുമാറ്റങ്ങളാകാം മുൻവിധികളാകാം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എന്നെ തടയുന്നുണ്ടോ ഈ രോഗികളിൽ ഒരു ദൈവികത കാണാൻ സാധിക്കാത്ത വിധം എന്നെ മറയ്ക്കുന്ന മലിനതകൾ എൻ്റെ ഉള്ളിലുണ്ടോ അത് ഈ പറഞ്ഞ പോലെയുള്ള എന്തുമാകട്ടെ ആശങ്കകൾ ആകുലതകൾ ഉത്കണ്ഠകൾ ഇപ്പൊ ഓശാനയായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയണം വചനത്തിന് വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിശബ്ദരായി കല്ലുകൾ ആർത്തു വിളിക്കും കർത്താവ് ഇപ്പൊ കുട്ടികളൊക്കെ ദേവ പിന്നെ ദാവീദിനെ പുത്രൻ ഓശാന പാടുമ്പോ പറയുന്നുണ്ട് കേൾക്കണല്ലേ നീ എന്തൊക്കെ ചെവി കേട്ടൂടെ പറയണത് കേക്കണല്ലേ അവരോട് നിശബ്ദരാവാൻ പറ അപ്പൊ കർത്താവ് പറഞ്ഞ ഉത്തരമാണ് ഇവർ നിശബ്ദരായാൽ കല്ലുകൾ ആർത്ത് വിളിക്കും ശരിക്കും കല്ലുകളെ ആർപ്പ് വിളിക്ക് ഒരുക്കുന്നവരാണ് നിങ്ങൾ കല്ലുകളെ ആർപ്പ് വിളിക്ക് ഒരുക്കുന്നവരാണ് നിങ്ങൾ കല്ലുകൾ ആർത്ത് വിളിക്കുവോ ഈ കാണുന്നതൊക്കെ ആർത്ത് വിളിക്കും ഇതൊക്കെ കല്ലുകളല്ലേ ഇതെങ്ങനെ ആർത്ത് വിളിക്കും നിങ്ങളുടെ മുമ്പിലുള്ള രോഗികൾ പക്ഷെ കല്ല് പോലെ എന്ന് പറഞ്ഞാ ഒന്ന് പ്രതികരിക്കാൻ വയ്യാതെ കിടക്കുന്നവര് ഐ സി ഐയിലൊക്കെ കിടക്കുമ്പോ ഇങ്ങനെ കിടക്കല്ലേ നമുക്ക് എന്തൊരു കഷ്ടമാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ കല്ല് പോലെ കിടക്കാണ് ചിലപ്പോ കല്ല് പോലെയുള്ള മനുഷ്യരാകാം നിങ്ങൾ അത്രയൊക്കെ ശുശ്രൂഷിക്കുമ്പോഴും നിങ്ങൾക്ക് അവരുടെ അവർ നിങ്ങൾക്ക് നൽകുന്ന പ്രതികരണങ്ങൾ അവർ നിങ്ങളോട് പ്രതികരിക്കുന്നത് കല്ലാണ് നെഞ്ചിൽ അങ്ങനെ ഉണ്ടല്ലേ പണ്ടത്തെ ഒരു പാട്ട് അതുപോലെ കല്ലാണ് എന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നു വാത്സ്യത്തോടെ പെരുമാറുന്നു നിങ്ങൾ ഈശോയുടെ സ്നേഹം പങ്കുവെക്കുന്ന രീതിയിൽ പെരുമാറുന്നു പക്ഷെ അവിടെ നിന്നൊക്കെ ഈ കല്ലാണ് നെഞ്ചിലെന്ന് പറഞ്ഞ പോലെയുള്ള പ്രതികരണങ്ങളാണ് ആ കല്ലുകളെ വരെ ആർപ്പു വിളിക്കുന്നവരാക്കി മാറ്റാൻ കഴിയുന്ന ശുശ്രൂഷയെ കുറിച്ച് സ്വപ്നം കാണണ്ടേ നേഴ്സുമാരെ നിങ്ങൾ വേണ്ടേ സ്വപ്നം കാണുന്നത് അതാണ് ഈ ഓശാന അത് തന്നെയാണ് ഒരു വിശുദ്ധീകരണം എന്ന് പറയുന്നത് ചിലപ്പോ ഇവിടെയൊക്കെ പ്രതികരണം കേൾക്കുമ്പോ നമ്മളറിയാതെ ക്ഷമപിടിച്ചു അറിയാതെ ക്ഷമ ക്ഷമപടിച്ചു അല്ലെ അതും കൊണ്ട് വീട്ടിലേക്ക് എത്തുമ്പോ അവിടെ ക്ഷമ ക്ഷമപടിപ്പിക്കാൻ വേറെ കൊറേ പേരൊക്കെ കാണും ശരിയല്ലേ അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മള് വിശുദ്ധീകരിക്കുന്ന ഒരു ശുശ്രൂഷയിലാണ് നിങ്ങള് ദേവാലയം പോലെ പരിശുദ്ധം ഉള്ള ഒരു ശുശ്രൂഷ അപ്പൊ അതിനാ അങ്ങനെയൊക്കെ കാണാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വലിയ ഉണ്ടല്ലോ നിങ്ങൾക്കുള്ള ദിവസങ്ങളാണ് ശരിക്കും നിങ്ങളുടെ ശുശ്രൂഷകളെ വിശദീകരിക്കുന്ന ഒരു കാതലാണത് ഈ ഈ വലിയ വലിയാഴ്ച എന്ന് പറയുന്നത് ഒരു നഴ്സസ് മിനിസ്ട്രിയുടെ ഓരോ ശുശ്രൂഷകളെയും വിശദീകരിക്കുന്ന ദിനങ്ങളാണ് വലിയ വലിയാഴ്ചയായിട്ട് കാണുന്നത് അപ്പം എങ്ങനെ നമ്മളെ തന്നെ വിശദീകരിക്കാം എന്നുള്ളതിന് ഒരുവിധം ഒക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ജോയി അച്ഛ അച്ഛനിപ്പം പറഞ്ഞതുപോലെ നേഴ്സുമാരുടെ ജീവിതം സഹനങ്ങളുടെ ഓരോ ഘോഷയാത്രയാണെന്ന് അച്ഛൻ അറിയാമെന്നല്ല പക്ഷെ മന മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം കുരിശുമരണത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോഴും അവസാന അത്താഴവേളയിലെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുക ഈശോയുടെ സ്നേഹം അവിടെ പാദങ്ങൾ കഴിയുകയും ചുംബിക്കുകയും ചെയ്തത് സാധാരണക്കാരായ ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്നേഹമാണ് െപ്പറ്റി എന്താ പറയാ ദ ലാസ്റ്റ് ഡേയ്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരു പുസ്തകത്തിലുണ്ട് പുസ്തകം ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അതിനകത്ത് ദ ലാസ്റ്റ് ഡേയ്സ് ഓഫ് ജീസസ് ഈശോ ആഗ്രഹിച്ചത് സ്നേഹിതരോട് കൂടെ നിൽക്കാനാണ് അതായത് പകൽ സമയങ്ങളിൽ ഈശോ ജെറുസലൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സായാഹ്നങ്ങളാവുമ്പോൾ ഈശോ പിൻവാങ്ങും പിൻവാങ്ങുന്നത് എവിടേക്കാണ് കൂട്ടുകാരുടെ കൂടെയാണ് ശിഷ്യന്മാർ ഒലിവുമലയിലേക്ക് പിൻവാങ്ങി നമ്മൾ വചനത്തിന് വായിക്കണ്ടേ അപ്പോൾ ഒലിവുമല ബദാനിയ ഒക്കെ അടങ്ങുന്ന അല്ലെങ്കിൽ ഗസമിനിയൊക്കെ അടങ്ങുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഈശോ സ്നേഹിതരോട് കൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെട്ടു അപ്പൊ അവസാന ദിവസങ്ങളൊക്കെ അങ്ങനെയാണ് പകൽ സമയങ്ങൾ പിന്നെ പട്ടാളക്കാർ കയ്യാകം വെക്കാൻ നോക്കും പക്ഷെ അവർക്ക് പറ്റില്ല കാരണം ചുറ്റും സ്നേഹിതരാണ് സ്നേഹിതരാണ് സായനങ്ങളാകുമ്പോൾ ഈശോ പിൻവാങ്ങുന്നത് സ്നേഹിതരുടെ കൂട്ടായ്മയിലേക്കാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് തൊടാൻ പറ്റില്ല തൊടാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ എളുപ്പമാർഗ്ഗമാണ് ഒറ്റ കൊടുക്കുന്ന യുവദാസിനെ കണ്ടെത്തിയത് അപ്പോൾ കർത്താവിന് ഇതൊക്കെ അറിയാം കർത്താവ് കാണുന്നുണ്ട് ഈ യുവധ ഒറ്റി കൊടുക്കാൻ പോകുന്നവരും തള്ളിപ്പറയാൻ പോകുന്നവരും ഒക്കെ ഉള്ള സ്നേഹിത ഗണമാണ് ഈ സ്നേഹിതര് തന്നെയാണ് സ്നേഹിതരടേന്ന് തന്നെയാണ് കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഈശോ അവരുടെ പാദങ്ങൾ കഴുകുന്ന പെസഹ വ്യാഴം ഒരു കടന്നു പോകുന്ന പെസഹ കടന്ന് പോവലാണല്ലോ അപ്പോൾ കർത്താവ് അവരുടെ ജീവിതത്തിലൂടെ എങ്ങനെ കടന്നു പോകാൻ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടും നാളെ പി നടക്കാൻ പോകുന്ന ഈ ഒരു പീഡാനുഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ടും ഈശോ പാദങ്ങൾ കഴുകുന്നു മാത്രമല്ല തന്നെ തന്നെ നൽകും വിശുദുർബായന സ്ഥാപനം അവിടെയാണല്ലോ തന്നെ തന്നെ നൽകുകയാണ് അപ്പം ഇങ്ങനെയുള്ളവരോട് ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തള്ളിപ്പറയുന്നവർക്കും ഒറ്റ കൊടുക്കുന്നവർക്കും വേണ്ടി എങ്ങനെ തന്നെ തന്നെ നൽകാൻ പറ്റും അത് വളരെ വളരെ കാതലായൊരു ചോദ്യം തന്നെയാണ് ഒരു സംശയം തന്നെയാണ് ആർക്കും ഉണ്ടാവും പക്ഷെ അതാണ് ക്രിസ്തീയത അത് വചനത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ പിതാവ് പരിപൂർണ്ണ അയക്കുന്ന പോലെ നിങ്ങൾ പരിപൂർണ്ണമായിരിക്കണം നിങ്ങളുടെ നേഴ്സ് മിനിസ്ട്രിയാരുടെ ഒരു സ്പിരിച്വാലിറ്റി അതിൽ നല്ലത് തന്നെ കരുണയുള്ളവരായിരിക്കണം പിതാവ് പരിപൂർണ്ണം അയയ്ക്കുന്ന പോലെ പരിപൂർണരായിരിക്കണം എന്നിട്ട് പറയുന്നത് എന്താണ് ദുഷ്ടൻ്റെയും ശിഷ്യൻ്റെയും മേൽ സൂര്യനോദിപ്പിക്കുന്ന നീതിമാൻ്റെയും നീതിരഹിതൻ്റെയും മേൽ മഴ പെയ്യ്ക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അപ്പോൾ സാധാരണ പറയില്ലേ യു സ്ക്രാച്ച് മൈ ബാക്ക് ഐ സ്ക്രാച്ച് യുവർ ബാക്ക് അത്തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചല്ല വചനം പറയുന്നത് സുശേഷം പറയുന്നതല്ല അത് ഈശോ സ്വജീവത്തിലൂടെ കാണിക്കുകയാണ് അതായത് തള്ളിപ്പറയുന്നവനും ഒറ്റ കൊടുക്കുന്നവനും തന്നെ തന്നെ പങ്കുവയ്ക്കുന്ന അത്തരത്തിലുള്ളൊരു ശുശ്രൂഷ അതാണ് പാദക്ഷാളനം നമ്മെ പഠിപ്പിക്കുന്നത് അത് അത് എളിമയും വിനയവും മാത്രമൊന്നും ഇവൻ നമുക്കിട്ട് പണിയും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവനെ സ്നേഹിച്ചുകൊണ്ട് വീണ്ടെടുക്കുന്ന അവന്റെ തിന്മ അറിഞ്ഞുകൊണ്ട് അവൻ ചെയ്യാൻ പോകുന്ന തിന്മയെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് പകരം അതിന് മറുവില നൽകാൻ തയ്യാറാകുന്ന ക്രിസ്തു ഒന്ന് മനസ്സിലാക്കണം അതായത് ഇവൻ ഈ പാതകം ചെയ്യും അവൻ പാതകം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അതിനുള്ള മറുപടി അതായത് സ്നേഹത്തുള്ള വീണ്ടെടുപ്പ് വീണ്ടെടുപ്പ് കൊടുക്കാൻ തയ്യാറാകുന്ന ക്രിസ്തുവാണ് അത് അതാണ് നേരത്തെ ചേച്ചി പറഞ്ഞ ചിന്തിക്കാൻ പറ്റാത്ത അതാണ് ക്രിസ്തീയത അതുകൊണ്ടാണ് ലോകം ഇന്നും ക്രിസ്ത്യാനിയുടെ ചിഹ്നമായിട്ട് കാണിക്കുന്നത് എന്താണ് കുരിശാണ് ഈ സഹനങ്ങളെയെല്ലാം ഏറ്റെടുക്കുന്ന ഈ കുരിശാണ് രക്ഷ ആ സഹനങ്ങളാണ് അതിൻ്റെ രക്ഷയായിട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ജീവിക്കേണ്ടതുമായ വലിയൊരു എന്താ പറയുക ഒരു ഗോസ്പൽ ഒരു സന്ദേശമാണത് സുവിശേഷമാണത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നഴ്സുമാരാകുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയാണല്ലോ എന്ത് വൈതരണികൾ വന്നാലും അതിനെ മറികടക്കാൻ മാത്രമുള്ള ഒരു കഴമ്പും കാതലും നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ പാദക്ഷാളനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്വയം നൽകുന്നതാണത് പാദക്ഷാളനവും ഈ ഒരു ബലിയും ഓർമ്മിപ്പിക്കുന്നതാണ് ബലിയായിത്തീരാത്ത ഏത് ജീവിതങ്ങളെയാണ് ചരിത്രം ഓർമ്മിച്ച് ഓർമ്മിക്കുന്നതെന്ന് പറയാമോ ഏത് ജീവിതങ്ങളെ ഓർമ്മിപ്പിക്കും ചരിത്രം ബലിയായി തീർന്ന ജീവിതങ്ങളെ ഓർക്കുള്ളൂ ഇപ്പോൾ ഒരു അപ്പനായാലും അമ്മയായാലും ഒരു സമൂഹത്തിൻ്റെ നേതാവാണെങ്കിലും അവർ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഇല്ലാതെയായി തീർന്ന അവർ ഏറ്റെടുത്ത സഹനങ്ങളെ വെച്ചുകൊണ്ടാണ് ലോകം ഓർക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഈശോ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ ഈ അത്ഭുതങ്ങളൊന്നുമല്ല ക്രിസ്തീയതയുടെ ചിഹ്നം അല്ലെ അഞ്ചപ്പം അയ്യായിരം പേർക്ക് എന്നാൽ അപ്പം എടുത്തു അഞ്ചപ്പ് വയറാണ് കാര്യമെങ്കിൽ അപ്പമാണ് ക്രിസ്തീയതയുടെ ചിഹ്നം അല്ലല്ലോ ആ അല്ലെങ്കിൽ പിന്നെ ഈശോ പിന്നെ ദിവ്യകാരുണ്യ സ്ഥാപിച്ചു അന്ന് പിന്നെ അരുളിക്കായിരിക്കണ്ടേ നമ്മുടെ ചിഹ്നം അല്ലല്ലോ നമ്മുടെ ക്രിസ്തീയതയുടെ അടയാളം കുരിശ് തന്നെയാണ് ആ ഈശോ പിന്നെ ലാസറിനെ ഉയർപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുടങ്ങനെ സൗകര്യം കൊടുത്തിട്ടുണ്ട് തലർവാത രോഗിയെ ഏർപ്പിച്ചു അങ്ങനെ എന്തെല്ലാം അത്ഭുത അത്ഭുതങ്ങൾ ഇഷ്ടംപോലെ ഈ ഒരു അത്ഭുതങ്ങളെ ഒന്നും ക്രിസ്തീയത ഉയർത്തി കാണിക്കുന്നില്ല ഉയർത്തി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒക്കെ പുരുഷ അപ്പോൾ ഈ ഇത്തരം സഹനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഈശോയുടെ മനസ്സെന്ന് പറയുന്നത് സ്നേഹമാണ് രക്ഷിക്കാൻ എന്നതാണ് നിങ്ങൾ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലും വേണ്ടത് ഈ സ്നേഹമാണ് രോഗിയോടുള്ള സ്നേഹം ഈശോയോടുള്ള സ്നേഹം അങ്ങനെ ഈശോടുള്ള സ്നേഹം എന്നെ പ്രചോദിപ്പിക്കണം ഈ രോഗിയെ ശുശ്രൂഷിക്കാൻ ഈ രോഗിയെ സ്നേഹിക്കാൻ ഈ രോഗിയെ കരുതാൻ അല്ലേ ആ അപ്പോ പെസഹാക്കി അർത്ഥമായി നമ്മളും കടന്നു പോവുക ക്രിസ്തുവിന്റെ സ്നേഹവുമായി കടന്നു പോകുന്ന നേഴ്സാണ് നിങ്ങൾ നിങ്ങളും ഒരു അപ്പമായിട്ട് മാറുന്ന പോലെ ബലിയായിട്ട് മാറുന്ന പോലെയാണ് ഇല്ലാതായി തീരുന്ന പോലെയാണ് അല്ലേ എത്ര സമയങ്ങൾ ചെലവഴിക്കണം എത്ര ടാലൻറ്റുകൾ ചെലവഴിക്കണം എന്തെല്ലാം നമ്മൾ മറക്കണം അല്ലേ ഈ ഈ രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ കുടുംബത്തെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ നിങ്ങൾക്ക് കുടുംബമല്ലേ നിങ്ങൾക്ക് മക്കളുണ്ട് കുടുംബത്തിൽ പ്രാരാബ്ദങ്ങളില്ലേ ഏതെല്ലാം കാര്യങ്ങളിൽ ഇതൊക്കെ നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണല്ലോ അതിനൊക്കെ സൈഡാവാ ഇതാണ് മുഖ്യമായിട്ട് വരുന്നത് അതാണ് ബലി നമ്മൾ ബലിയായിത്തീരുക അപ്പോൾ നേഴ്സുമാരുടെ ഒരു വിളി എന്ന് പറയുന്നത് ഈ ബലിയായി തീരാനും ഈ ഒരു പാദക്ഷാളന ജി സംസ്കാരത്തിലേക്കുമാണ് പാദക്ഷാളന സംസ്കാരം അങ്ങനെ വരുമ്പോൾ ഈ വലിയാഴ്ച കണ്ട അപ്പോൾ ഓശാന നമുക്ക് നൽകിയ ഒരു സന്ദേശങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ദിനങ്ങൾ കർത്താവ് സ്നേഹിതരോട് കൂടി ആയിരിക്കാം ഉള്ള അല്ലേ അപ്പോൾ ഈശോയുടെ സ്നേഹിതരായ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കണം തള്ളുന്നവരോ കൊള്ളുന്നവരോ എന്നുള്ളതാണ് വെതർ യു നിഗ്ലക്റ്റ് ഹീം ഓർ അക്സെപ്റ്റ് അക്സെപ്റ്റിയും അത് കഴിഞ്ഞ് ഈ ഒരു പെസായിലേക്ക് വരുമ്പോൾ അതും നമ്മുടെ മിനിസ്റ്ററിയെ കുറിച്ച് തന്നെയാണ് പറയണത് ശുശ്രൂഷിക്കുകയാണത് വലിയായി തീരുകയാണത് അവരിന് വേണ്ടി ഇല്ലാതായ തീരുകയാണത് അച്ചോ ക്രിസ്തീയ ജീവിതം കുരിശുമന്നത്തോടെ അവസാനിക്കുന്നില്ലല്ലോ ഉത്ഥാനമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഈ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ഉദ്ധാനം എങ്ങനെ നമുക്ക് പ്രചോദനമാകുന്നു അതാണ് ഈശോയുടെ ഉദ്ധാനമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമെന്ന് പറഞ്ഞത് പോലെ സപസ്തോല ഉദ്ധാനമാണ് എല്ലാം ഒന്നിപ്പിച്ചത് ഉദ്ധാനമാണ് കാരണം കർത്താവിൻ്റെ കുരിശുമരണം ശരിക്ക് അവരെ വല്ലാതെ വ്യാകുലപ്പെടുത്തി പലരും പല വഴിക്ക് പോയി പക്ഷെ ഉദ്ധാനം അവരെല്ലാവരും ഒരുമിപ്പിച്ച് കൂട്ടുന്നുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ നേഴ്സസ് നേഴ്സുമാരുടെ ജീവിതത്തിൽ ശരിക്ക് ഉദ്ധാനം ഒരു പ്രതീക്ഷ തന്നെയാണ് നേഴ്സുമാരുടെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല ശരിക്കൊരു ആശുപത്രി എന്താണ് ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് ഒരു രോഗി ഒരു ആശുപത്രിയിലേക്ക് പറഞ്ഞു അവനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആശുപത്രി എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം എന്റെ രോഗം സ്ഥിരീകരിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ലോ പോണേ അങ്ങോട്ട് രോഗം സൗഖ്യപ്പെടാൻ പോണേ അപ്പോ ശരിക്കും പറഞ്ഞ രോഗികളുടെയൊക്കെ ഒരു ഉദ്ധാനം എന്ന് പറയുന്നത് ഈ ഒരു ആശുപത്രിയാണ് അവർക്ക് രോഗങ്ങൾ രോഗിന്ന് സൗഖ്യം കിട്ടണം സൗഖ്യം തരുന്ന ഇടം ശാരീരിക സൗഖ്യമുണ്ട് മാനസിക സൗഖ്യമുണ്ട് ആത്മാവിന് സൗഖ്യമുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉദ്ധാനത്തെ നിങ്ങളുടെ ശുശ്രൂഷയായിട്ട് നമുക്ക് നന്നായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും ഉദ്ധാനം നൽകുന്ന പ്രത്യാശയാണ് ക്രിസ്തീയത അതായത് പറയുന്ന അവനോടുകൂടെ സഹിച്ചവൻ അവനോടുകൂടെ ഉയർക്കും അല്ലെ ഏഹ് അവനോടുകൂടെ ജീവിക്കുന്നു അവനോടുകൂടെ സഹിക്കുന്നു അവനോടുകൂടെ ഉയർക്കുന്നു നിത്യജീവിതമാണ് ക്രിസ്തീയതയുടെ ഒരു ലക്ഷ്യം അല്ലെ ഇഹലോക ജീവിതമല്ല ആ നിത്യജീവിതമാണ് അപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈശോയുടെ ഉദ്ധാനം ഓർമ്മിപ്പിക്കുക മാത്രമല്ല എപ്പോഴും നമ്മൾ അതിനെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ നമ്മുടെ ജീവിതം അതുപോലെ ആയിരിക്കണം അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മിനിസ്റ്ററി ആയിട്ട് പറയുമ്പോൾ നേഴ്സ് മിനിസ്റ്ററി ആയിട്ട് പറയുമ്പോൾ ഏതൊരു ആശുപത്രിയിലേക്ക് ഏതൊരു രോഗിയും വരുന്നത് സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് അവനൊരു പ്രതീക്ഷയോടുകൂടിയ വരിക അങ്ങനെ പ്രതീക്ഷയോടുകൂടെ വരുന്ന അവർ കാണുന്നത് നിങ്ങളെയാണ് നിങ്ങളുടെ മുഖവും ഒരു ഉദ്ധാന മുഖമായിരിക്കണം ശരിക്ക് ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത് ഹല്ലെ പീപ്പിൾ എന്നാണ് വി ആർ ഹല്ലെ പീപ്പിൾ അപ്പോൾ ഉദ്ധാനത്തിൻ്റെ ഒരു മഹോത്സവം അനുദിനം ജീവിക്കുന്നവരാണ് ശരിക്കും ക്രിസ്ത്യാനികൾ അപ്പോൾ അത്തരത്തിൽ ഈശോയുടെ സഹനങ്ങളെ അറിഞ്ഞവർ സഹനങ്ങളെ എങ്ങനെ രക്ഷാകരമാക്കാം എന്നൊക്കെ പറഞ്ഞാൽ സഹനത്തിൽ സ്നേഹം ചാലിച്ചാൽ സഹനം രക്ഷയായി സ്നേഹത്തോടുകൂടെ ആയിട്ട് സഹനത്തെ ഏറ്റെടുത്താൽ രക്ഷയായി അപ്പോൾ ഒരു ആശുപത്രിയിലേക്ക് ഒരു രോഗി ഈയൊരു പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ വരുമ്പോൾ അങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുന്ന നിങ്ങൾ തന്നെ അവർക്കൊരു പ്രത്യാശയാണ് അവർക്കൊരു പ്രതീക്ഷയാണ് പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട് രോഗികൾക്ക് ശാരീരിക സൗഖ്യം കിട്ടിയാൽ മതി അല്ലെങ്കിൽ മാ മാനസികമായ വിഷമങ്ങളുള്ളവർക്ക് മാനസിക സൗഖ്യം കിട്ടിയാൽ മതി പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാരീരിക സൗഖ്യമല്ല പ്രധാനം മാനസിക സൗഖ്യമല്ല പ്രധാനം അത് അത്യാവശ്യമാണ് താനും എന്നാൽ ആത്മാവിൻ്റെ രക്ഷ ഈശോ കുരിശിന് ദാഹിച്ചു ആത്മാവിന് വേണ്ടി ഫ്രാൻസിസ് സേവിയർ ലോകം കണ്ട വലിയൊരു മിഷണറിയായിട്ട് മാറുന്നു എനിക്ക് ആത്മാക്കളെ തരിക ആത്മാക്കളെ അപ്പം ആത്മാക്കളെ നേടുന്ന അപ്പോ ഒരു രോഗിയെ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ നേടുന്നുണ്ട് അതോടൊപ്പം ആ രോഗിക്ക് വേണ്ട ഒരു ആത്മീയ പരിപോഷണം ഒരു ആത്മപോഷണം ഒരു ആത്മാ ആത്മാവിന് കിട്ടേണ്ട ഒരു ഉയർപ്പ് അതുണ്ടല്ലോ അത്തരത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണമെന്നില്ല രോഗികൾ നമ്മൾ ആ ആര്യം മാംസിക്കുന്നവരല്ല ഇവിടെ പറയണത് ഇവിടെ നമ്മൾ പറയുന്നത് രോഗികൾ ആരുമാകട്ടെ ആ ആ വ്യക്തിക്ക് ഒരു ആത്മാവുണ്ടല്ലോ ഉണ്ടല്ലോ അത് ആ വ്യക്തി അറിയണമെന്നില്ല നമ്മളറിയണ്ടേ നമ്മളറിയണം നമ്മളറിഞ്ഞു അതുകൊണ്ടാണല്ലോ നമ്മൾ ആ വ്യക്തി അതുപോലെ പരിചരിക്കുന്നത് അല്ലേ ഇപ്പം എയ്ഡ്സ് രോഗികളെ പരിചരിച്ച് എയ്ഡ്സ് രോഗം കിട്ടിയ നേഴ്സുമാരില്ലേ രോഗി പരിചരണത്തിലൂടെ രോഗികളായവരില്ലേ ആ അങ്ങനെ രോഗി പരി പരിചരണത്തിലൂടെ രോഗികളാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ രോഗി പരിചരണത്തിന് അത്രയും പ്രാധാന്യം കൊടുത്ത നേഴ്സന്മാരും ഡോക്ടേഴ്സും ഇല്ലേ എന്താ അതിന്റെ അർത്ഥം ആത്മാവിന്റെ രക്ഷയാണ് സ്വന്തം ശരീരത്തെ മറന്ന് അല്ലേ സ്വന്തം ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന എത്രയോ ശുശ്രൂഷകരുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും ഈ ഒരു ഉദ്ധാനമാണ് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് മാറേണ്ടത് ആത്മാവിൻ്റെ രക്ഷ ആത്മരക്ഷ ആത്മരക്ഷ ഇല്ല ഈ പണിക്ക് നിൽക്കരുത് നമുക്ക് ഈ വേറെ എന്തെങ്കിലും പണി ചെയ്യാം എന്തിനേ പണിക്കോണത് ഉള്ള കാശും തൊട്ടും മേടിച്ചുകൊണ്ട് പൊട്ടടിച്ചോണ്ട് ജീവിക്കുക പക്ഷെ ആത്മാവിന് രക്ഷ അതാണെങ്കിൽ നമ്മൾ തന്നെയാണ് ഇത് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത് അപ്പൊ ഇത് പണിയല്ല ഇത് ജോലിയല്ല ശുശ്രൂഷയായിട്ട് മാറും അപ്പോൾ ഉദ്ധാനം ശരിക്ക് ഒരു ലേബലാണ് നൽകുന്ന ഒരു പ്രതീക്ഷയാണ് അവിടെയാണ് ഈ വിലാപം വിജയഭേരിയായിട്ട് മാറുന്നത് നമ്മൾ തുടങ്ങിയത് ഓശാന അല്ലേ ഓശാനയില് ഈ വിജയഭേരിയുണ്ട് വിലാപവിളിയുണ്ട് വിളിയുണ്ട് കുരിശിലെ വിലാപം ശൂന്യമായ കല്ലറയിലെ വിജയഭേരിയായിട്ട് മാറി അപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വലിയാഴ്ചയിൽ എല്ലാ ശുശ്രൂഷകളും ഒന്ന് കോർത്തിണക്കിയാൽ അതൊക്കെ പറയേണ്ടത് നിങ്ങളെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ ശുശ്രൂഷയുടെ അകത്തുകയാണ് അപ്പൊ വിലാപങ്ങളെയൊക്കെ വിജയഭേരിയാക്കാൻ നമ്മൾ രോഗികൾക്ക് നൽകേണ്ട ഒരു പ്രത്യാശയുടെ പേരാണ് ഉദ്ധാനം അത് ശരീരത്തിന്റെ സൗഖ്യമാകാം പിന്നെ മാനസിക ആശ്വാസമാകാം അതിനെല്ലാം ഉപരിയായി ആത്മാവിന്റെ നിത്യരക്ഷയും ആകണം അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവായ നഴ്സ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും വലിയാഴ്ചയിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓശാന ദിനത്തിൽ തുടങ്ങി ഉദ്ധാന മഹോത്സവത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു വലിയ ആഴ്ചയിലെ ഓരോ ശുശ്രൂഷകളിലൂടെയും തമ്പരാനെ ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകത്താൽ നിറയുന്നവരായിട്ട് മാറട്ടെ അങ്ങയെ സ്നേഹിക്കുന്നവരായിട്ട് മാറട്ടെ അങ്ങയുടെ സ്വന്തമായിട്ട് മാറട്ടെ ഈശോ എല്ലാ നേഴ്സുമാരും ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിച്ച് ഈശോയെ പങ്കുവെക്കുന്ന പ്രേക്ഷിതരായിട്ട് മാറട്ടെ ഈശോയെ നേഴ്സുമാർ മാത്രമല്ല കർത്താവെ ഈ ശുശ്രൂഷയെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കർത്താവെ ഈ ശുശ്രൂഷ വഴിയായി അനുഗ്രഹിക്കപ്പെടട്ടെ പരിശുദ്ധമ്മ ദേവ മാതാവെ ഞങ്ങൾക്കായി മദ്യസം പ്രാർത്ഥിക്കണമേ നമ്മുടെ കർത്താവ് ശിവം ശിയാട് കൃപയും പിതാവായ സ്നേഹവും സഹവാസവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയമുള്ളവരെ ഈ ആഴ്ച ായി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് നമുക്കിപ്പോൾ ബോധ്യമായി നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ക്രൂശിതിന്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് രക്ഷാകരമാക്കുവാനും നമ്മുടെ മുമ്പിൽ വരുന്ന പ്രത്യാശയറ്റ ജീവിതങ്ങളെ ഉദ്ദിതൻ നയിക്കുന്ന പ്രത്യാശയിലേക്ക് കൈപിടിച്ചുയർത്തുവാനും ഓരോ നേഴ്സിനും സാധിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ ഒരു വിശുദ്ധയാകട്ടെ ആമേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മ ഫാത്തിമാനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ